സ്വന്തം ഭാര്യയെ വെട്ടിനുറുക്കാൻ മാരിയപ്പനെ പ്രേരണയായത് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ തമിഴ് സിനിമ. ഭാര്യയെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് കത്തികൊണ്ട് കഴുത്തേർത്തു. കൃത്യത്തിന് ശേഷം പേപ്പർ ഉപയോഗിച്ച് കത്തിയിലെ ചോര തുടച്ച ശേഷം അറയ്ക്കുള്ളിൽ പൊതിഞ്ഞുവെച്ചു. കോരി ചുരുന്ന മഴയിൽ അർദ്ധരാത്രിയിൽ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 വെട്ടേറ്റ ചോരവാർ നിലയിൽ കന്നിയമ്മാളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മുക്കോലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം മുക്കോലയ്ക്കൽ റെസിഡന്റ് അസോസിയേഷൻ നമ്പർ 22 വീട്ടിലെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിനിയായ കന്നിയമ്മാളാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. സംഭവം അറിഞ്ഞ് ശ്രീവരാഹത്തെ വീട്ടിലെത്തിയ കന്നിയമ്മയുടെ ബന്ധുക്കൾ ചില അയൽവാസികളോട് പറഞ്ഞത് മാരിയപ്പന് മാനസിക രോഗമുണ്ടായിരുന്നു എന്നാണ്. 2 വർഷത്തിനിടെ പലപ്പോഴായി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയതായി നാട്ടുകാർ പറയുന്നു. പൊതുവെ സൗമ്യനായിരുന്ന മാരിയപ്പൻ പെട്ടെന്ന് അതിക്രൂരമായി ഭാര്യയെ കൊന്നത് വൈകിട്ട് കണ്ട സിനിമയുടെ രംഗങ്ങളിൽ നിന്നാണെന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. അടുത്തിടെ ഇറങ്ങിയ വിക്രമിന്റെ സിനിമയാണ് മാരിയപ്പനും കന്യാമ്മളും കണ്ടത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കത്തികൊണ്ട് കഴുത്തെടുത്താണ് കൊല നടത്തിയത്. പേപ്പർ ഉപയോഗിച്ച് കത്തിയിലെ ചോര തുടച്ച ശേഷം കത്തിയും ചുറ്റികയും സമീപത്തെ മേശയുടെ അറയിൽ പൊതിഞ്ഞു വയ്ക്കുകയും ചെയ്തു. മാനസിക വിഭ്രാന്തിയുള്ള മാരിയപ്പൻ സിനിമ കണ്ടതിലുള്ള പ്രേരണയിൽ നിന്നാണ് കൊല നടത്തിയതെന്നാണ് സംശയം നാട്ടുകാർക്കും ബലപ്പെടുകയാണ്. സൗമ്യനും പൊതുവെ ശാന്ത സ്വഭാവക്കാരനുമായ മാരിയപ്പൻ ഭാര്യയെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ശ്രീവരാഹത്തെ ജനങ്ങൾക്കാവുന്നില്ല. ശ്രീവരാഹം മുക്കോലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന മാരിയപ്പനും കുടുംബവും നാട്ടുകാരോട് അടുത്തിടപഴകുന്നവരായിരുന്നു. പൊതുവെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അനാവശ്യമായി വഴക്കോ അടിപിടിയോ ഉണ്ടാകാറില്ലെന്ന് അയൽവാസികൾ പറയുന്നു. 20 വർഷം മുൻപ് തലസ്ഥാനത്തെത്തിയ ഇവർ മണക്കാട് തോപ്പുമുടുക്കിലായിരുന്നു താമസം. വോട്ടവകാശം മണക്കാട് വാർഡിലും. കച്ചവടത്തിനെത്തിയ മാരിയപ്പനും കുടുംബവും ഇവിടത്തുകാരായി മാറുകയായിരുന്നു. ആക്രി കച്ചവടം പിന്നീട് പാത്ര കച്ചവടത്തിലേക്ക് മാറി. മണക്കാട് താമസിച്ചിരുന്ന ചെറിയ വാടക വീട്ടിൽ നിന്നും 4 വർഷം മുൻപാണ് ശ്രീവരാഹത്തേക്ക് താമസം മാറിയത്. മകൾ ഗീതയെ തമിഴ്നാട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ചു. മറ്റൊരു മകൻ ഗണേശനും അവിടെയാണ്. ഇളയ മകൻ മണികണ്ഠനാണ് ഇവർക്കൊപ്പമുള്ളത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നു ഇവർ. 5 ലക്ഷം രൂപ ഒറ്റയ്ക്ക് വീടെടുത്തായിരുന്നു താമസം. അടുത്തിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒറ്റത്തുക 10 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതും നൽകാൻ മാരിയപ്പൻ തയ്യാറായി. അയൽവാസികളുടെ ആവശ്യങ്ങളോട് സഹകരിക്കുന്ന കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. മാരിയപ്പൻ മുഴുവൻ സമയം മദ്യപാനിയായിരുന്നില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അമ്പലത്തിലും സിനിമ കാണാനും പതിവായി പോകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. രണ്ടുപേരും ക്ഷേത്രത്തിൽ പോവുകയും പിന്നീട് ഒന്നിച്ച് സിനിമയ്ക്ക് പോയതിനു ശേഷം മടങ്ങിയെത്തിയിട്ടായിരുന്നു കൊലപാതകം. മാരിയപ്പന് ഭാര്യയെ സംശയമായിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും കലഹിക്കുന്നത് പതിവാണ്. മോഹനകുമാറിന്റെ വീടിന്റെ 1-ാം നിലയിലാണ് മാരിയപ്പനും കുടുംബവും താമസിക്കുന്നത്. കൊലപാതകം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. നല്ല മഴ പെയ്യുന്ന സമയവുമായിരുന്നു. വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനാൽ താഴെ താമസിക്കുന്ന വീട്ടുടമസ്ഥനോട് മറ്റൊരു താക്കോൽ വാങ്ങി തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോൾ അച്ഛന്റെയും അമ്മയുടെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടു. തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതായതോടെ വീണ്ടും വീട്ടുടമസ്ഥനോട് മറ്റൊരു താക്കോൽ വാങ്ങി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കന്യമ്മയെ കാണുന്നത്. നിലവിളിച്ചുകൊണ്ട് വീട്ടുടമസ്ഥനെ വിവരമറിയിക്കുകയും വീട്ടുടമസ്ഥൻ പോർട്ട് പോലീസിനെ വിളിച്ച് അറിയിക്കുകയുമായിരുന്നു. കൃത്യം നടത്തിയ ശേഷം സ്ഥലത്തു നിന്ന് മുങ്ങിയ മാരിയപ്പനായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കരകുളം ഭാഗത്തു നിന്നും ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നെടുമങ്ങാട് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നതാകാനാണ് സാധ്യത. ആക്രി കച്ചവടക്കാരനായ മാരിയപ്പനും കുടുംബവും തൂത്തുക്കുടിയിൽ നിന്നും കേരളത്തിലെത്തിയിട്ട് 20 വർഷമാകുന്നു. മോഹനകുമാറിന്റെ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 4 വർഷവും. ഇരുവരും തമ്മിൽ സ്ഥിരം കലഹമുണ്ടാകുന്നത് പതിവായിരുന്നു. ഇതിനെപ്പറ്റി വീട്ടുടമസ്ഥനായ മോഹനകുമാറിന്റെ ഭാര്യയോട് കന്യമ്മ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ ദിവസവും പോകുന്നത് സംബന്ധിച്ച് പലവട്ടം വഴക്കടിച്ചിട്ടുണ്ട്. ദിവസവും ആരെ കാണാനാണ് പോകുന്നതെന്ന് ചോദിച്ച് പലപ്പോഴും മാനസികമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. പരപുരുഷ ബന്ധം ആരോപിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഇരുവരും നല്ല സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. മാരിയപ്പന്റെ MIT 2-വീലറിലായിരുന്നു ഇരുവരും പോയത്. സിനിമ കണ്ട ശേഷം കിഴക്കേക്കോട്ടയിലെ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ച് പുറത്തിറങ്ങിയതും ചിലർ കണ്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.